ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഹൗ ടു കൺവേർട്ട് ലൈറ്റ് റൂം പ്രീസെറ്റ്സ് ഇൻടു വീഡിയോ ലുട്സ്. നിങ്ങൾ കേട്ടത് ശരിയാണ്, നമ്മൾ ഇതിന് മുന്നേ ഇതിനെ പറ്റിയിട്ട് ഒരു ഷോർട്സ് വിട്ടായിരുന്നു. അതായത് നമ്മൾ നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ലൈറ്റ് റൂം പ്രീസെറ്റ്സ് ഒക്കെ എങ്ങനെ നമ്മളെ വീഡിയോ പ്രീസെറ്റ്സ് ആയിട്ട് മാറ്റാമെന്നാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് ഒരു ഷോർട്ടായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ലൂട്ട് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ കയറിയ ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു, ഒരു റോ ഫോട്ടോ പേജ് നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. സോ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ റോ ഫോട്ടോ പേജ് നമ്മൾ നമ്മുടെ ലൈറ്റ് റൂമിൽ ഇട്ട ശേഷം ഒരു പ്രീസെറ്റ്, ഒരു ഫോട്ടോ പ്രീസെറ്റ് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ആ ഒരു റോ പേജിൽ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പേജ് സേവ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ സേവ് ചെയ്യുന്ന ടൈമിലായിട്ട് ആ ഒരു റോ ഫോട്ടോ പേജ് സേവ് ആകുന്നതെന്ന് പറഞ്ഞാൽ DNGയിലായിരിക്കും. അപ്പോൾ DNG ഫോർമാറ്റിൽ സേവ് ആയ ആ ഒരു ഫോട്ടോ നമ്മൾ വേറൊരു വെബ്സൈറ്റിനകത്ത് ഇട്ടതിന് ശേഷം അതിനെ നമ്മൾ പിന്നെ PNG ആക്കി മാറ്റുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു PNG ഫോർമാറ്റിലുള്ള ഈ ഒരു ഫോട്ടോനെ നമ്മൾ വേറൊരു വെബ്സൈറ്റിൽ, അതായത് നമ്മൾ ആദ്യമേ യൂസ് ചെയ്ത ആ ഒരു വെബ്സൈറ്റിൽ ഇട്ട്, അതായത് ഓൺലൈൻ ലുട്ട് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിനകത്ത് ഇട്ടതിന് ശേഷം ഈ ഒരു PNG ഫോട്ടോനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ലുട്സ് ഫോർമാറ്റിലോട്ട് ആക്കുന്നു, അതായത് ക്യൂ ഫോർമാറ്റിലോട്ട് ആക്കുന്നു. അപ്പോൾ ക്യൂ ഫോർമാറ്റിലോട്ട് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഫോട്ടോ ആ ഒരു വെബ്സൈറ്റിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആ ഒരു വി എൻ എഡിറ്ററിൽ ഇമ്പോർട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ വൺ ടാപ്പ് ചെയ്ത് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു ഷോർട്ട് റിവ്യൂ മാത്രമാണ് ഞാൻ തന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തന്നേക്കുന്ന ആ ഒരു ലിങ്കിൽ കയറിയിട്ട്, അതായത് ഓൺലൈൻ ലോട്ട് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ലിങ്കിൽ കയറിയതിന് ശേഷം നിങ്ങൾ ഇത് ഇങ്ങനത്തെ ഇൻ്റർഫേസിലോട്ട് വരിക. അപ്പോൾ ക്രോം ബ്രൗസറിൻ്റെ അത് നിങ്ങൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് വന്നതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്രിയേറ്റ് എ ലൂട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുത്ത് നിങ്ങളിത് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരാം. അതിനുശേഷം ആ ഡൗൺലോഡ് PNG എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുത്ത് നമ്മുടെ ആ ഒരു PNG ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ലൈറ്റ് റൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ആ റൈറ്റ് സൈഡ് ഡൗണിൽ കിടക്കുന്ന ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്തേക്കുന്ന ആ ഒരു PNG നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ പ്രീസെറ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു PNGയിലോട്ട് നിങ്ങൾ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫോട്ടോ ഒന്ന് സേവ് ചെയ്തെടുക്കുക. ആ ഒരു മുകളിലത്തെ ആ ഒരു ഷെയർ ബട്ടൺ കൊടുത്ത് സേവ് ടു ഡിവൈസ് കൊടുത്ത് നിങ്ങളൊന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അടുത്തൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആ ഒരു വെബ്സൈറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ ഓൺലൈൻ കൺവേർട്ടർ എന്നാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോയുടെ ആ ഒരു സെക്ഷനിൽ പോയതിന് ശേഷം സെലക്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം കൺവേർട്ട് ടു PNG എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിന് ശേഷം ഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫയൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയാണ് PNGയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റാർട്ട് കൺവേർട്ടിംഗ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് കൺവേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ടൈമിലായിട്ട് അത് കൺവേർട്ട് ആകുന്നുണ്ടാവും. അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് കൺവേർട്ടായി വന്നതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഫോട്ടോ നിങ്ങൾ നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് അതായത് PNGയിലോട്ട് കൺവേർട്ട് ചെയ്താൽ ആ ഒരു ഫോട്ടോ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത വെബ്സൈറ്റ് ആയ ഓൺലൈൻ ലൂട്ട് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്ന ശേഷം നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു PNG ഫയൽ നിങ്ങളിലോട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ കിടക്കുന്ന ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ടൈമിലായിട്ട് ക്യൂ ഫോർമാറ്റിൽ ജനറേറ്റ് ആയതിനു ശേഷം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിന് ശേഷം നമ്മളിപ്പോൾ ആ ഒരു വീഡിയോ പ്രീസെറ്റ് അതായത് വീഡിയോ ലുട്ട് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത ആ ഒരു ഫയൽ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ വീൻ അടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് പ്ലസ് ആയി കൊടുത്ത് ന്യൂ പ്രൊജക്റ്റിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്ത് അവർ താഴെ മാർക്ക് കൊടുത്ത് നിങ്ങളിത് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരിക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ താഴെ കിടക്കുന്ന ആ ഒരു ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിന് ശേഷം ആ കസ്റ്റം പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുക. അപ്പോൾ കസ്റ്റം പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു റൈറ്റ് ടോപ്പിക് കിടക്കുന്ന ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫയൽ മാനേജർ എന്ന ഓപ്ഷനിൽ പോകുന്ന ശേഷം നിങ്ങൾ ലുട്ട് ഫോർമാറ്റിലോട്ട് ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ എവിടെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തപ്പി പിടിച്ചെടുത്താലും വൺ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വീൻ അടിച്ചിലോട്ട് നിങ്ങൾ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബാക്കറിങ് ആ ഒരു കസ്റ്റം പ്ലസിൻ്റെ അടുത്തായിട്ട് നോക്കുന്ന ടൈമിലായിട്ട് നമ്മുടെ ഒരു പ്രീസെറ്റ് അവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് അത് വൺ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ ഈ ഒരു പ്രീസെറ്റ് അപ്ലൈ ചെയ്യാനാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ പോകുന്ന നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നിസ്സുലായിട്ടുണ്ടെന്ന് തന്നെ എഴുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് അടിക്കുക. പിന്നെ ആലും പുതിയതായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഫിലിമേക്ക് റിലേറ്റഡ് കൺസേൺ ആണ്. അപ്പോൾ ഫിലിമേക്ക് റിലേറ്റഡ് കൺസേണിനോട് താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ടൈമിലായിട്ട് ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നോക്കുന്ന